വിശുദ്ധ ആന്റണി സക്കറിയ. ദിവ്യകാരുണ്യ സ്വീകരണം ജീവിതത്തിൻ്റെ ആവേശമാക്കി മാറ്റിയ ഒരു വിശുദ്ധൻ്റെ നാമമാണിത്. ഇന്ന് തിരുസഭ ഈ വിശുദ്ധനെ സ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ ആവേശവും അഭിവാഞ്ചയും എത്രമാത്രമുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മളെത്തി നോക്കേണ്ടത്. കോവിഡും അതിൻ്റെ അനന്തര പ്രവൃത്തികളുമെല്ലാം ഒരുപക്ഷെ ദൈവാലയത്തിൽ നിന്നും ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ നിന്നും നമ്മളെ പലപ്പോഴും അകറ്റി നിർത്തിയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടം എത്രമാത്രം ഉപരി ആവേശത്തോടുകൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാനും ദിവ്യകാരുണ്യ സന്നിധിയിൽ അണയാനും നമുക്ക് പ്രേരകമാകുന്നുണ്ട്, നമുക്ക് പ്രേരണ നൽകുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഈ പാലമൃത് നമ്മൾ ഓരോരുത്തരും ഉണ്ട് സംതൃപ്തരായെങ്കിൽ മാത്രമേ ദിവ്യകാരുണ്യനാഥന് സന്തോഷമാകൂ, സന്തോഷമുണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവാവട്ടെ നമുക്ക്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.